ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ആപ്പിൾ വെച്ചിട്ടൊരു മോക്ക്ടെയിൽ ഡ്രിങ്കാണ് റെഡിയാക്കുന്നത്. ഇതൊരു നല്ലൊരു വെൽക്കം ഡ്രിങ്ക് കൂടിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് പീൽ ഓഫ് ചെയ്തെടുക്കണം. നല്ല ഫ്രഷ് ആയിട്ടുള്ള ആപ്പിൾ തന്നെ എടുക്കുക. അപ്പോൾ തൊലി കളഞ്ഞെടുക്കണം. അപ്പോൾ ഞാനൊരു പീലർ വെച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ആപ്പിൾ എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രിങ്കിനും നല്ല ചില്ലായിട്ട് തന്നെ കിട്ടും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. നല്ല മധുരമുള്ള ആപ്പിളാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മളിത് ഈ ആപ്പിൾ തൊലിയൊക്കെ കളഞ്ഞെടുത്തു. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി മിക്സി ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് മധുരം ചേർത്ത് കൊടുക്കണം. നമ്മൾ ഒരു ആപ്പിൾ വെച്ചിട്ട് ഒരു വലിയ ലാർജ് ഗ്ലാസ്സിന് ഒരു ഗ്ലാസ്സാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു അര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തണുത്ത വെള്ളം തന്നെ ഒഴിക്കുക. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരണം. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചിട്ട് ഇതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കാം. അപ്പോൾ അരിപ്പിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ജ്യൂസ് എടുക്കാൻ കിട്ടും. നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്തല്ലേ. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റുക. ഇത് സെർവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിക്കാം. അതിന് മുമ്പ് നമ്മൾ കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഐസ് ക്യൂബ് ക്രഷ് ചെയ്യുമ്പോൾ ആദ്യം ലോ സ്പീഡിൽ ഇട്ടിട്ട് പിന്നെ സ്പീഡ് കൂട്ടിയെടുക്കണം കേട്ടോ. ഒറ്റയടിക്ക് സ്പീഡ് കൂട്ടിയാൽ ചിലപ്പോൾ മിക്സിയൊക്കെ കേടാവും, നല്ല ശബ്ദമൊക്കെ വരും. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കുക. ഇനി ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ സെർവിങ് ഗ്ലാസ്സിലേക്ക് ആദ്യം ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണം. ക്രഷ്ഡ് ഐസ് ഇട്ട് കൊടുക്കുക. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് പുതിനയില ചേർത്ത് കൊടുക്കാം. പുതിനയില ചേർക്കുമ്പോൾ കുറച്ച് കയ്യിൽ വെച്ചൊന്നിങ്ങനെ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നാലേ അതിൻ്റെ ഫ്ലേവർ ഇറങ്ങുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആപ്പിൾ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇതിൽ ചേർക്കാനുണ്ടായിരുന്നു. അത് ആദ്യം ചേർക്കേണ്ടതായിരുന്നു, ലെമൺ ജ്യൂസാണത്. അപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ഇതിലേക്കൊന്ന് പിഴിഞ്ഞു കൊടുക്കുക. അത് നോക്കിയിട്ട് ചേർത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ പുളി ഒട്ടും കൂടിപ്പോകരുത്. ഒരു ലൈറ്റായിട്ടുള്ള പുളിയേ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഈ ഡ്രിങ്ക് കുടിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കുരുവൊക്കെ മാറ്റിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. ഒരു അര ടീസ്പൂണോളമൊക്കെ ചേർത്താൽ മതിയാവും. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലായിട്ടുള്ള ആപ്പിൾ മോക്ക്ടെയിൽ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആപ്പിൾ കിട്ടുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. വിരുന്നുകാരൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഡ്രിങ്കാണിത്. പ്രത്യേകിച്ച് ഉച്ച സമയത്തൊക്കെ വരുന്നവർക്ക് നല്ല ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് കുടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.